ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. കരങ്ങൾ ഉയർത്തി അടിച്ചിട്ട് പാടാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്ന് പ്രാപിക്കാം പാടാം. വിടുതൽ ഇന്ന് പ്രാപിക്കാം. സൗഖ്യം ഇന്ന് പ്രാപിക്കാം. സൗഖ്യം ഇന്ന് പ്രാപിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ ഇന്ന് പ്രാപിക്കാം. വിടുതൽ ഇന്ന് പ്രാപിക്കാം. സൗഖ്യം ഇന്ന് പ്രാപിക്കാം. സൗഖ്യം ഇന്ന് പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വളം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യം. കരങ്ങൾ ഉയർത്തി പാടാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്ന് പ്രാപിക്കാം. വിടുതൽ ഇന്ന് പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ തലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ തലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്താനെ നല്ലവൻ അവൻ വല്ലവൻ. ചെറുപാട്. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്താനെ നല്ലവൻ അവൻ വല്ലവൻ. വീട് 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 ചെറു. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്താനെ നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ ഇന്ന് പ്രാപിക്കാം. വിടുതൽ ഇന്ന് പ്രാപിക്കാം. സൗഖ്യം ഇന്ന് പ്രാപിക്കാം. സൗഖ്യം ഇന്ന് പ്രാപിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ 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 പാടട്ടെ. ഹല്ലേലൂയ 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 ശക്തമായ കരങ്ങളടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി.
പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് നേരവും പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയായ ഈശോ, കുടുംബജീവിതം നയിക്കുന്നവരെ ഈശോ ചേർത്ത് തന്നതാ നിന്റെ കുടുംബം, നിന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം ഇടേ ഭയപ്പെടുവാൻ എന്റെ കുടുംബത്തിൽ നിന്ന് കൃപ തരണമേ എന്ന് ആദ്യമേ തന്നെ എല്ലാ മക്കളും പ്രാർത്ഥിച്ചു തന്ന ഒരു മക്കളുടെ ജീവിതം കർത്താവെ എനിക്ക് തരണം ഈശോയെ. എന്റെ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കണം ഈശോയെ. ഓരോ ജീവിതങ്ങളും പ്രാർത്ഥിക്കട്ടെ. ആരോടെങ്കിലും ജീവിത പങ്കാളിയോടോ മക്കളോടോ വെറുപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കാൻ മുഖമാക്കി എന്റെ കുടുംബത്തെ മാറ്റാൻ ഇതാ ഈശോ എല്ലാ വെറുപ്പും വിദ്വേഷവും എല്ലാം ഞാൻ കുടുംബത്തെ ഈ രാത്രിയിൽ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ നിന്റെ നാമത്തിൽ വിളിക്കട്ടെ ഈശോ ഈശോ ഈശോ. എത്രമാത്രം കൃപ വേണോ, എത്ര നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈശോ ഈശോ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്. മഹത്വങ്ങളും മക്കളും ഒക്കെ ചേർന്ന് കർത്താവിന് മഹത്വം അർപ്പിച്ച് കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിച്ച് മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന് പാടാം. മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസറ ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസറ ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്ന് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്ന് മഹത്വം. കരം ഉയർത്തിയടിച്ച് മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. പാടാം മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതും നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതും നിൻ കരങ്ങളിയത്തടിച്ച് പാട്ടെ. മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിൻ. കരം ഉയർത്തിയടിച്ച് മഹത്വം മഹത്വം യേശു. അവന്റെ സന്നദ്ധയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കാൻ ഹൃദയം ഒരുക്കുക. കുടുംബത്തിന് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തിയും ചിന്തിച്ചോണം, ഈശോ തന്ന ഈ കുടുംബത്തിൽ ആരെങ്കിലും അകന്നു നിൽപ്പുണ്ടോ? ഈശോ തന്ന ഈ കുടുംബത്തിൽ ആരെങ്കിലും ഈശോയെ അറിയാതെ നിൽപ്പുണ്ടോ? ആരെങ്കിലും അപ്പനെ സ്നേഹിക്കാതെ നിൽപ്പുണ്ടോ? അമ്മയെ സ്നേഹിക്കാതെ നിൽക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ വരാത്ത മക്കളുണ്ടോ? കർത്താവേ, എൻ്റെ കുടുംബം താറുമാറായി കിടക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കല്ല് ഇളകിക്കിടക്കുകയാണെങ്കിൽ, കർത്താവേ സമാധാനമില്ലാത്ത വിധത്തിലായി പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ അനുഗ്രഹത്തിന് കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ,
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ഇന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. എൻ്റെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കുമ്പട ഇടവകയിലെ കുടുംബങ്ങൾ, കർത്താവേ നീ തന്നതല്ലേ ഈ കുടുംബം, നീ തന്നതാ ഈ കുടുംബം, നീ തന്നതാ ഈ കുടുംബമെങ്കിൽ കർത്താവേ കുറവുണ്ട്, കർത്താവേ പോരായ്മയുണ്ട്, കർത്താവേ ഒത്തിരി ഒത്തിരി കല്ലുകൾ ഇളകി പോയിട്ടൊക്കെ ഉണ്ട്, കർത്താവേ വിശ്വസ്തയൊക്കെ എനിക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്, കർത്താവേ എല്ലാം തിരിച്ചു തരണം, കർത്താവേ എൻ്റെ കുടുംബത്തെ ഈ പുതുവർഷത്തിൽ പുതിയതാക്കണേ, കർത്താവേ ശക്തമായ എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ച മക്കളെ ഈശോയോട് പറ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും ഈശോയോട്. ഈശോയെ ഈ ഇടവകയിൽ എല്ലാ കുടുംബങ്ങളും ഈശോ ഇവിടെ വന്നിട്ടുള്ളവരെ, വരാൻ പറ്റാത്തവരെ, പള്ളിയുമായി പോലും ബന്ധമില്ലാത്തവരെ, കർത്താവെ പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ, കപട മുഖം ധരിച്ചിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുകയാണ് ഈശോയെ. വളരെ പ്രത്യേകമായി ഇടവക യുവജനങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. പ്രിയപ്പെട്ട മക്കളെ, യുവജനങ്ങളെല്ലാം ഒന്ന് സമർപ്പിച്ച് എവിടെയും അടിറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്ന അവസ്ഥ, അപ്പനോടും അമ്മയോടും കയർക്കുന്ന അവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിച്ച് പ്രിയപ്പെട്ട മക്കളെ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോ 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ എവിടെയെങ്കിലും ഒക്കെ കുറവ് വന്നെങ്കിൽ ഇപ്പോൾ വിശ്വാസത്തോടെ, വലിയ വിശ്വാസത്തോടെ ആരാധിക്ക്, വലിയ ആഗ്രഹത്തോടെ ആരാധിക്ക്, പരിഹാരം ചെയ്ത് ആരാധിക്ക്. ഈ ഇടവകളെ യുവജനങ്ങളെല്ലാം ഈശോയെ തേടി വരണം. ഈ ഇടവകളെ യുവജനങ്ങൾ വരും തലമുറകള് മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമാറ് അത്രമാത്രം ഇടവകയിൽ കുടുംബത്തിൽ കൃപ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കളെ, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് മക്കളെ, ഈശോയ്ക്ക് സാധ്യമാണ്. കൊടുത്തു പ്രാർത്ഥിച്ച് മാനസാന്തരം ഉണ്ടാവട്ടെ മക്കൾക്ക്, ജീവിത പങ്കാളിക്ക് മാനസാന്തരം ഉണ്ടാവട്ടെ, കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാവട്ടെ, ഇടവക മുഴുവൻ മാനസാന്തരം ഉണ്ടാവട്ടെ, കൃപ നിറയട്ടെ. ആരാധന ആരാധന ഹല്ലേലൂയ 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 മഹത്വം 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 മഹത്വം. കർത്താവെ ഇറങ്ങി പ്രവർത്തിക്കണം ഈശോയെ, അത്ഭുതങ്ങൾ ചെയ്യണം ഈശോയെ, മാനസാന്തരങ്ങൾ കൊടുക്കണം ഈശോയെ. ഹല്ലേലൂയ 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 ഈശോ 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 ആരാധന 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 ഹല്ലേലൂയ 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 ഈശോ 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 കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണ. രണ്ട് കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് പാട്ടെ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ, ഒരു ദാഹത്തോടെ നിറയണമേ എല്ലാവരും ചേർന്ന്, കവിയണമേ കവിഞ്ഞൊഴുകണമേ, കുടുംബത്തിലെ ഓരോരുത്തരെയും മുന്നിൽ കണ്ട് നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ. ഈ ഗാനസമയങ്ങളില് കുടുംബം, നിന്റെ വീട് എല്ലാം നീ മനസ്സിൽ കണ്ടോണം. നിന്റെ പ്രിയപ്പെട്ടവര്, നിന്റെ ജീവിത പങ്കാളി, മക്കളെ എല്ലാം ചേർത്ത് വെച്ച് ഇന്ന് അനുഗ്രഹം കിട്ടാതെ പോകരുത്. ചോദിച്ച് ചോദിച്ച് മേടിക്കണം ഈ പുതുവർഷം അവന്റെ കൃപ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ത്രീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ത്രീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണം. ഈ കരം ഉയർത്താം, ചേർന്ന് പാടാം. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ, നിറയണ കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഓരോ മേഖലകളെയും സാധ്യതമാകണ്ട അനുഗ്രഹങ്ങൾ ഇറങ്ങി വരേണ്ട ഓരോ മേഖലകളെയും സമർപ്പിക്കും മക്കളെ.
ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഇടവകയിലെ എല്ലാ മക്കളെയും സമർപ്പിച്ച് വെറും കൈയോടെ നിൽക്കുന്ന ഓരോ ജീവിതങ്ങളുണ്ട്. പഠിച്ചിട്ടും ജോലി കിട്ടാത്ത അവസ്ഥ, ഒരിടത്തും എത്തിപ്പെടാത്ത ഇടവകയിലെ ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കും മക്കളെ, ഓരോ മക്കളെ സമർപ്പിച്ച് നമുക്കറിയാവുന്നവരെ പരിചയത്തുള്ളവരെ ഇടവകയിലെ ഓരോ യുവജനങ്ങളെയും ജോലിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ, പലപ്പോഴും പുറത്തേക്ക് ജോലി നോക്കിയിട്ട് കിട്ടാത്ത അവസ്ഥ, ഇവിടെ പോലും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ജോലിക്ക് കയറിയിട്ട് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഹാർഡ് എക്സാം ഒക്കെ എഴുതുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിച്ച്, പ്രോമട്രി എക്സാം എഴുതുന്ന ജീവിതങ്ങളെ സമർപ്പിച്ച്, നേഴ്സുമാരെ എല്ലാം സമർപ്പിച്ച്, ഇടവകയിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിദേശങ്ങളായിരിക്കുന്നവരൊക്കെ സമർപ്പിച്ച്, ജോലി സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് അടഞ്ഞുപോയ വഴികൾ, ജോലി മേഖലകളിൽ അടയപ്പെട്ട വഴികൾ ഈശോയുടെ തിരുവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ, ലൂക്കാ 18:27 അത്ഭുത ശക്തിയാൽ, ലൂക്കാ 1:37 അത്ഭുത ശക്തിയാൽ, ജെറമിയ 32:27 അത്ഭുത ശക്തിയാൽ, ജോലി മേഖല തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ 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 മല 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 ചിമ്മലത്തി മലഹ ശക്തമായി കരഞ്ഞു പ്രാർത്ഥിച്ച മക്കളെ, പരീക്ഷ എഴുതി തോറ്റിരിക്കുന്ന മക്കള്, സപ്ലിമെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളൊക്കെ പ്രാർത്ഥിച്ച് വഴികൾ തുറക്കപ്പെടാൻ. കർത്താവ് യോഹന്നാൻ 16:6 ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈശോയേ ഈശോയേ വഴി തുറക്കണം, ഈശോയേ വഴി തുറക്കണം. കർത്താവേ നിന്റെ മാലാഹ മറയിച്ച് അടയപ്പെട്ട വഴികൾ തുറക്കപ്പെടാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലെ ഈ മക്കളുടെ ജീവിതത്തിൽ ജോലി മേഖലകളിൽ തടയപ്പെട്ട് കിടക്കുന്ന വഴികളെ ഇപ്പോൾ തുറക്കുവാൻ തിരുമനസ്സാകണം, മധ്യസമയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ 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 ഈശോ 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 ആരാധന 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 ഹല്ലേലൂയാ 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 ഈശോ ഹാർട്ട് സംബന്ധമായ രോഗമുള്ള മക്കളെ ഇപ്പൊ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ചെറുതായിട്ട് ചങ്ക് വേദന വലതുവശത്തുണ്ട്, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. വലത് കൈയുടെ കൈമുട്ടുകൾക്ക്, കൈപ്പത്തിയുടെ മുട്ടുകൾക്ക് വേദനയുള്ള വ്യക്തിക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഒരു സ്വർണം കാണാതെ പോയിട്ട് ഭാരപ്പെടുന്ന ഒരു കുടുംബത്തിന് തിരിച്ചു കിട്ടുന്നതായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ 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 ഈശോയേ നന്ദി 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 ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കൃപ നിറയണം പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കൃപ നിറയണം. നമ്മൾ ഇന്ന് മുഴുവൻ പ്രാർത്ഥന കൃപ ചോദിക്കുകയാണ്. ഏതൊക്കെ മേഖല വേണോ അനുഗ്രഹം അതെല്ലാം ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ജോലി മേഖലകളെല്ലാം സമർപ്പിച്ച് കുടുംബത്തിൽ മക്കൾക്ക് ജോലിയും ഇല്ലെങ്കിൽ ഇനി നമ്മുടെ മക്കൾ പഠിക്കുന്ന എല്ലാ മക്കളും ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ച്, പ്രത്യേകിച്ച് ഈ വർഷം +2 10 എക്സാം എഴുതുന്നവരെ, അതുപോലെ ഡിഗ്രി പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാം, PSC പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന മക്കളെ എല്ലാം ഈ ഈശോയുടെ കരങ്ങളിലേക്ക് വെക്കും. അവരുടെ കൈകളെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകളെ നിങ്ങളുടെ വലത് കരങ്ങളിലേക്ക് എടുത്തു വെക്കുന്നതായി മനസ്സിൽ കണ്ട് ഈശോയുടെ തിരുവാൾത്താരയിലേക്ക് അവരെ നീട്ടിപ്പിടിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്ന അവരുടെ കരങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി നിറയപ്പെടണം. കർത്താവെ എല്ലാം മടികൂടാതെ മറന്നുപോകാതെ കൃത്യമായി എഴുതുവാൻ കർത്താവെ ഈ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണം. തോൽവി ഈ മക്കളെ തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 6:2 അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വിജയത്തിൽ വിജയത്തിലേക്ക് ഒരു ജൈത്ര യാത്ര ആരംഭിക്കാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ വെളിപാട് 6:2 വചനത്തിന്റെ അത്ഭുത ശക്തി ഇടവകയിലെ എല്ലാ മക്കളിലും, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും, 10, 12 പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ PSC പരീക്ഷ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച്
സമർപ്പിച്ച് പി എസ് സി പരീക്ഷ എഴുതുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഏറ്റെടുക്കുന്ന യുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഈശോ ആരാധന 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 ഹല്ലേലൂയ 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 ജോബിൻ ജിജോ എന്നൊക്കെ പേരുള്ള വ്യക്തികളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ കൃപ നിറയാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ഇടവകയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും പരീക്ഷ എഴുതുന്നവരെയും അല്ലാത്തവരും പ്രത്യേകിച്ച് ആത്മകുർബാന സ്വീകരിക്കുന്ന നമ്മുടെ 13 കുഞ്ഞുങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക്, അവരുടെ മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക്, ഈ കുമ്പട ഇടവകയിൽ സ്വർഗം താണിറങ്ങി വന്ന് സന്തോഷിക്കുന്ന പ്രത്യേകമാമിതം സന്തോഷിക്കുന്ന ദിവസമാണ് നമ്മുടെ മക്കൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസം. കർത്താവെ, ആ ദിവസത്തെ ആ ഫംഗ്ഷൻ എല്ലാം സമർപ്പിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തൊരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഈശോ ആരാധന 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 ഈശോ 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 പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണ കർത്താവേ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അനുഗ്രഹം വ്യാപരിക്കട്ടെ, മക്കളിലെല്ലാം ദൈവകൃപ നിറയട്ടെ. തലവേദന ഒരു കുഞ്ഞിനെ ഇപ്പോൾ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ മേലുവേദന വരുന്ന ഒരു വ്യക്തിയെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഇപ്പൊ ഈശോ പ്രത്യേക ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ ഇടവകയിൽ അനേകം യുവജനങ്ങൾ മൊബൈലിന് അഡിക്റ്റാണ്. ചില പ്രത്യേകമാമിതമുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റായി നിൽക്കുന്ന ചില യുവജനങ്ങളെ ഈശോ കാണിച്ചു തരുന്ന വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചുമ്മാ പല സൈറ്റുകളിലും കയറി ഗെയിമുകൾ കളിച്ച് ടൈം നഷ്ടപ്പെടുത്തുന്ന കുറെ യുവജനങ്ങൾ ഈശോ കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ട മക്കളെ, അതൊക്കെ ദൈവ കൃപയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള യുവജനങ്ങൾക്ക് മാനസാന്തരങ്ങളും പരിശുദ്ധ അഭിഷേകം ഉണ്ടാകാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈശോ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ മൊബൈലിന് അടിമപ്പെട്ട് പാപത്തിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ അനന്ത ശക്തിയാൽ ഈ മക്കളുടെ പാപചാച്ചിലുകളെ ദുശീലങ്ങളെ വിന്തിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഈശോയ 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി നന്ദി. നമ്മുടെ ഓരോരുത്തരുടെയും വിവാഹം കഴിച്ച മാതാപിതാക്കള്, ജീവിത പങ്കാളി ഇപ്പൊ മനസ്സിലേക്ക് ഓർക്കുന്നു. ഈ ഇടവകയിലെ കുടുംബങ്ങളെ ഈശോ ഏറ്റെടുക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വെറും കൈയോടെ നിൽക്കരുത്. മാതാപിതാക്കളുടെ മക്കളെല്ലാം ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അപ്പനും അമ്മയും ഏതവസ്ഥയിലാണെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിലൊരു സമാധാനമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ അവസ്ഥ ഇതാ, പിന്നെ എങ്ങനെ ഞാൻ പഠിക്കും. സ്നേഹിക്കാൻ പറ്റാത്ത മാതാപിതാക്കളുണ്ട്, പരസ്പരം സ്നേഹിക്കാനോ വിട്ടുകൊടുക്കാനോ പറ്റാത്ത മാതാപിതാക്കൾ. പുറമെ എല്ലാം ചെയ്യും, എല്ലാവർക്കും സുസമ്മതനായിരിക്കും, പക്ഷെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ജോലിയും ജോലിസ്ഥലത്തും ഇടുക്കിയായിരിക്കും, പക്ഷെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരസ്പരം സംശയത്തിൻ്റെ മേഖലകൾ, അല്ലെങ്കിൽ പ്രായമേറെയായിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രം, സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാത്ത ജീവിത പങ്കാളി. പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിൻ്റെ തകർച്ചയാണ് അതൊക്കെ. ഈ സമയം നിനക്ക് സ്വയം പറ്റില്ലായിരിക്കും. ഈശോയോട് പറഞ്ഞേ, എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ഒരു കൃപ, ഒരു കൃപ താ കർത്താവേ, വിട്ടുപേക്ഷിച്ചു പോകാതെ സ്നേഹിച്ച് പിടിച്ചു നിർത്തി നിന്റെ കൃപയാണ്. എനിക്ക് ആ സ്നേഹത്തിന്റെ ഇരട്ടിപ്പ് തരണം എന്ന്, ഈ സ്നേഹത്തിലും ഒരുമയിലും ഒരുമിച്ച് അധ്വാനിക്കാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, കുമ്പട ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ ദമ്പതികളെയും തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഈശോയെ അനുഗ്രഹിക്കണമേ. മക്കളെ, കണ്ണുനീരോടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആരോഗ്യം കൊടുക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, അധ്വാനിക്കാൻ, ഒരുമിച്ച് അധ്വാനിക്കാൻ കൃപ കിട്ടാൻ പ്രാർത്ഥിക്കുയോയെ. നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. കുടുംബം ഒന്നാകെ ആരാധിക്കട്ടെ.
ആകട്ടെ. എല്ലാവരും ചേർന്ന് ആരാധന, കുടുംബത്തിന്റെ ആരാധനയാണിത്. ഓ എൻ്റെ യേശുവേ ആരാധന, ഓ എൻ്റെ സ്നേഹമേ ആരാധന, ഓ എൻ്റെ യേശുവേ ആരാധന, ഓ എൻ്റെ സ്നേഹമേ ആരാധന. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടിമേലായിരിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിക്കേ. മക്കളെ, ഈ പുതുവർഷത്തിൽ കുടുംബം ഒന്നാകെ അവൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കാൻ ഒരു കൃപ ഈശോ തന്നില്ലേ? എൻ്റെ ഈശോയെ ഒത്തിരി നന്ദി എന്ന എല്ലാ ജീവിതങ്ങളും പറ. എൻ്റെ കുടുംബത്തെ നിനക്ക് തരുവ ഈശോയെ. നിങ്ങൾ വർത്തമാനം പറ ഈശോയോട്, സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറ. ചിലപ്പോൾ കുറേ കണ്ണുനീരായിരിക്കും ഇപ്പം നിനക്ക് തോന്നുന്നേ, അതെല്ലാം ഈശോയോട് പറ. എന്തൊക്കെ പറയാനുണ്ടോ ആരും ആരെയും ശ്രദ്ധിക്കരുത്. നിൻ്റെ കുടുംബം അതില്ലെങ്കിൽ ഒന്നുമില്ല. പുറമെ എത്ര മാന്യനാണെങ്കിലും മാന്യതയുള്ള വ്യക്തിയാണെങ്കിലും ഈശോയുടെ മുമ്പിൽ നിന്റെ കുടുംബത്തിന് കണക്ക് കൊടുക്കേണ്ടവർ നീ. അതുകൊണ്ട് ഈശോയോട് പറ, ഈശോ എൻ്റെ കുടുംബത്തിൽ ഇന്നതൊക്കെയുണ്ട് ഈശോയെ, ഈ പുതുവർഷം കുടുംബം ഒന്നാകെ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്ക് ഈശോയെ, ഒന്ന് വിളക്കി താ ഈശോയെ, സ്നേഹിക്കാൻ കൃപതാ ഈശോയെ. പറയും മക്കളെ, പറയാനുള്ളതൊക്കെ. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ രോഗമോർത്ത് നീ വേദനയ്ക്കുമാണ്, ഇപ്പം നീ പ്രാർത്ഥിച്ചോ, അത് സൗഖ്യമാണ്. കാരണം ഇന്ന് ഈശോ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ രോഗപീഠയോർത്ത് വേദനിക്കുന്നു, ജോലിയില്ലാത്ത അവസ്ഥയോർത്ത്, അല്ലെങ്കിൽ വലിയ ദേഷ്യ പ്രകൃതം, അത് സ്വീകരിക്കാനൊരു കൃപ, അതൊക്കെ നീ ചോദിക്കും, എല്ലാം ചോദിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും നിന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും, കളിപ്പിച്ചിട്ടുണ്ടാകും. ഈശോയുടെ പക്കലോട്ട് കൊടുത്തു ഒന്ന് ക്ഷമിച്ചേ മക്കളെ, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേ. കുടുംബത്തിൽ പപ്പ വല്ലതും പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മകൻ ഇവിടെ ഉണ്ടെങ്കിൽ, അമ്മ തിരുത്തിയതോർത്ത്, അമ്മ പഠിക്കുന്ന പറഞ്ഞതോർത്ത്, നീ അധികം ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞതോർത്ത്, അമ്മയോട് മിണ്ടാതെ നിന്നിട്ടുള്ള പെൺകുട്ടികൾ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ, വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടുള്ള കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ, ഇപ്പം ഈശോട് പറ, ഇതെല്ലാം ഈശോട് പറ. ഇതൊക്കെ നിൻ്റെ കുടുംബത്തിൻ്റെ കൃപയ്ക്ക് തടസ്സമായി മാറിയതാണ്. എല്ലാം പറ, മക്കളെ എല്ലാം പറയാം. ആറുമാസമായി അമ്മയോട് മിണ്ടാത്തൊരു ചെറുപ്പക്കാരനെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, സ്നേഹത്തോടെ മിണ്ടാതെ തരുന്ന ഭക്ഷണം കഴിച്ച് കൈ കഴുകി എഴുന്നേറ്റ് പോകുന്നതിലല്ല, സ്നേഹത്തോടെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഈശോയ്ക്ക് കൊടുത്തേ. ഈശോ ഞങ്ങൾക്ക് സ്നേഹം വേണം, ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കണം. ഈശോ സ്നേഹം തരുന്ന സമയമാണ്. കണ്ണുകളുടെ ചികരം കൊന്നും ചൂട് ചേർത്ത് വെച്ച് ക്ഷമാശീലനാം എന്നേശുവേ, ശാന്തശീലനാമൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ക്ഷമാശീലനാം എന്നേശുവേ, ശാന്തശീലനാമൻ യേശുവേ, കഠിനമായ എൻ ഹൃദയം താവ ഹൃദയം പോലെയാക്കണേ, ക്ഷമാ ശീലനാം എന്നേശുവേ, ശാന്ത ശീലനാമൻ യേശുവേ, ശാന്ത ശീലനാമൻ യേശുവേ. കർത്താവിന് നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഈ പുതുവർഷത്തിൽ അവൻ്റെ മുമ്പിലിരിക്കാൻ കൃപ തന്നതൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞ് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം.
എല്ലാ മക്കളും കുടുംബത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം. ദൈവഭക്തിയുള്ളൊരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണേന്ന് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. കർത്താവേ, നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണേ. ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം അത് കുടുംബത്തിനുള്ളതായിരുന്നു. അത് ഈശോ തരും, ഈശോ പറഞ്ഞു, വിശ്വസ്ത തരണേ എൻ്റെ കുടുംബത്തെ. പ്രാർത്ഥിച്ചോണേ മക്കളെ, നിങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് കരഞ്ഞ് 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 പ്രാർത്ഥിക്കണം. നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണേ കർത്താവേ. നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണേ കർത്താവേ. എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിച്ചേ, നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണേ കർത്താവേ. നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണേ. ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി, ഒന്നിനും കുറവ് വരില്ല. കർത്താവിന്റെ നാമം വഹിക്കുന്ന കുടുംബത്തിന് ഒന്നിനും കുറവ് വരില്ല. അതുകൊണ്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക. അവൻ നമ്മളെ ആശീർവദിക്കുന്ന ഈ സമയം ഇരുകരങ്ങളെ ഉയർത്തി ശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ എന്നോമെന്നും ദിവ്യ കാരുണ്യമേ എന്നോമെന്നും ശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ എന്നോമെന്നും അങ്ങേക്കാരാധന. അപ്പോ ഈ രാത്രി മുഴുവൻ എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, നിന്റെ നാമം വഹിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാളെ കാണുന്ന എന്താ ചേച്ചിമാരോട് കുറച്ച് പേരോട് ഒരു ജപമാല. നാളെ ധ്യാനത്തിന്റെ അവസാന ദിവസമാണ്, അപ്പോ ഒന്ന് ചൊല്ലിയിട്ട് വരുമോ? ഒരു ജപമാല ചൊല്ലുന്നൊരു മാത്രം ഒന്ന് കൈപൊക്കിക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ ഒരു ജപമാല പേഴ്സണലായിട്ട് എനിക്ക് വേണ്ടി. നാളെ അവസാന ദിവസമാണ്, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരികയല്ലേ. അപ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നല്ല ദിവസം ആശംസിക്കുന്നു. പേര് കൊടുക്കേണ്ടത് അച്ഛൻ്റെയോ സിസ്റ്ററിൻ്റെയോ കയ്യിലാണ്. ആ നമ്മുടെ സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയം